വെൽക്കം ബാക്ക്. അപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ അടുത്തൊരു എപ്പിസോഡിലോട്ട് എല്ലാ നമ്മൾ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു മൂന്നാല് ഫാം ഉണ്ടാക്കാനായിട്ട് പോവാണ് സ്റ്റാർട്ടർ എന്നുള്ള രീതിക്ക്. അപ്പോൾ നമുക്ക് നേരെ ഗെയിം പ്ലേ തുടങ്ങാൻ വിഷയം ഞാൻ ലൈക്ക് അടിക്കാം, ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. 10 ലൈക്സാണ് നമ്മൾ ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. എല്ലാവരും അടിച്ച് ഓടിക്കാനായിട്ട് നോക്കാം. നമുക്ക് നേരെ ഗെയിം പ്ലേ തുടങ്ങാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്തു വെച്ചത് ഇത്രയാണ്. നമ്മുടെ മൈനിങ്ങിന് പോയി അയണും കാര്യങ്ങളൊക്കെ വെച്ചു, ആർമറൊക്കെ സെറ്റാക്കി, പിന്നെ താണ്ട ഈ ഒരു ഉണ്ടാക്കി. ഇതിൽ നമ്മളങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് പോലെ തന്നെയാണ്, വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അതിൻ്റെ ഒരു ഡിസൈനിങ് ഒക്കെ ചെയ്യണം, നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ എപ്പിസോഡിൽ നമുക്ക് ഫുഡിന് നല്ല സാമത് ഒരു ഫുഡ് ഫാം ഒപ്പിക്കുകയാണ്, അല്ല ഫുഡ് ഫാം സെറ്റാക്കാനായിട്ട് പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഏരിയ കണ്ടുപിടിക്കണല്ലോ. നമുക്ക് ഫാമിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കാം. അവിടെ ഓൾറെഡി ഷുഗർ കേൻ ഉണ്ട്, അപ്പോൾ ആ ഭാഗത്ത് സെറ്റാക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു 4x4 ഇവിടെ ഒരു സ്റ്റാർട്ടർ ആട്ടോ, സ്റ്റാർട്ടറായിട്ടുള്ള ഒരു ഫാമാണ് സെറ്റാക്കുന്നത്. ഓക്കെ, ഇനി കോബിൾസ്റ്റോൺ എടുക്കുന്നു. 1, 2, 3, 1, 2, 3, 1, 2. ഇനി നമുക്ക് ഈ എന്താ 2 ചെസ്റ്റും പിന്നെ ഹോപ്പറൊക്കെ വേണം. അതിന് അയൺ ഉണ്ടാവുമോ എന്നുള്ള കാര്യമൊക്കെ നല്ല ഡൗട്ട് ഉണ്ട്, അതൊരു പ്രശ്നമാണ്. ഓക്കെ, നമുക്ക് ഇവിടെ എന്നിട്ട് ഇവർക്ക് ക്രൗച്ച് ചെയ്യാം, ഇവിടെ കണക്ട് ചെയ്യാം, ഇവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഫ്രണ്ടത്തി രണ്ടെണ്ണം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റും. സെറ്റ്, ഇനി ഞാൻ പോയിട്ട് എന്താ ഇതുകൊണ്ട് സൈൻ ബോർഡും പിന്നെ ഒരുപാട് ഇഷ്ടം പോലെ. അതാണ് ഞാൻ കണ്ടിട്ടുണ്ട്. ലാവ് കിട്ടുമോ? ലാവ ഇവിടെ അടുത്ത ബിൽഡിങ്ങിനൊക്കെ അതിന് അത്യാവശ്യം. മെയിൻ ഷോപ്പ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ആദ്യം മെയിൻ ഷോപ്പിൻ്റെ അകത്ത് കയറുന്നതിന് മുന്നേ ഒരു ടോർച്ച് കഴിപ്പിക്കും, എന്നിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് വരേണ്ട വഴിയില്ല മാർക്ക് ചെയ്തിരിക്കാം. കൽക്കരി ഒക്കെ കഴിഞ്ഞു അവിടെ. തിരിച്ചിങ്ങോട്ട് വരേണ്ട വഴി അറിയാം. അപ്പം ഇഷ്ടംപോലെ സാധനങ്ങൾ നെയിം ടൈം കൂടി. ഓക്കെ, ഓ ക്രീപ്പർ. ഓ സെറ്റ് ക്രീപ്പറിൻ്റെ. ഓക്കെ ഓക്കെ, അവിടെ ഒരു ചെസ്റ്റ്. ഇതൊരു കേവ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, കേവാണ്, കേവ് കേവ്. ഇതിനകത്ത് ഉണ്ടല്ലോ വയണ ടേക്ക് ടാഗ് ഏത്. അപ്പം നമുക്ക് എത്ര നെയിം ടാഗ് ആയി? 2 നെയിം ടാഗ്. അയ്യോ
കുടിച്ചിരിക്കും കേട്ടോ. ഓക്കെ, എന്താ രാവിലെയാണ് ആണ് തോന്നുന്നത്. ഇഷ്ടം പോലെ സാധനങ്ങൾ ഇത് ആവശ്യമില്ലാത്ത കളയട്ടെ. ഒരു ഫുഡ് ലെമൺ സീഡ്, ഇതെന്താ ബീട്രൂട്ടിൻ്റെ ചെയ്തല്ലേ, അത് ലെമൺ സീഡ്. ഓക്കെ, അപ്പോൾ തിരിച്ചു വേണം. മൈൻ ഷാഫ്റ്റും കിട്ടി, അത് എക്സ്പ്ലോറും ചെയ്തു. ഇനി നേരെ വീട്ടിലേക്ക്. ക്ലാസ് വെക്കില്ലേ. അപ്പം നമുക്ക് ബാക്കി സെറ്റപ്പിലോട് കിടക്കാം. ഒന്ന്, രണ്ട്, ഒന്ന് ചാടാത്തത്. എനിക്ക് സൈനും ആണ്, സൈനും ആ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, മരണേ. ഓക്കെ, അയാളും എന്താ ഉണ്ടാക്കാനില്ല, അങ്ങനെ രണ്ടു പോകാം. അത് നമുക്ക് കവർ ചെയ്യാൻ ഗൈസ്. ഗൈസ്, ഞാൻ പെട്ട് ഗൈസ്, രണ്ട് ക്രീപ്പർ കൊടുത്തേക്കാം. അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് അവിടെ നിൽക്കുന്നുണ്ട്, ഞങ്ങൾ ഉറങ്ങാൻ പറ്റുന്നുണ്ട്.
കാണാൻ പറ്റും. കസ്താൻ ഈ ഏരിയയിൽ കാണാൻ ക്രിപ്പറേ ഓടിക്കും. ഓ മൈ ഗോഡ്, ഓ വീടിൻ്റെ വാതിൽക്ക് അടുത്ത് ഇങ്ങനെ പറഞ്ഞട്ടെ. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താ ചെയ്യുക, നമ്മുടെ വിഭവം അതിന് വേണ്ടിയിട്ട് നമുക്ക് thank you.
തൽക്കാലത്തേക്ക് അത് നമുക്ക് പിന്നീട് ആക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തേക്ക് നമുക്ക് സർവൈവ് ചെയ്യാനുള്ള ഫുഡിന് ഉള്ളതായിട്ടുള്ളത്. ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ട്രേഡിങ്ങുകളൊക്കെ സെറ്റ് ആക്കുന്ന ടൈമിൽ നമുക്ക് അതൊന്ന് വലുതാക്കാനായിട്ട് നോക്കാം. അതിന് ട്രേഡിങ്ങുകളെ സെറ്റ് ആക്കുന്നത് തന്നെ നെതറിലൊക്കെ പോയിട്ട് വന്നിട്ടൊക്കെ ആയിരുന്നു. ഓക്കെ, ഇതാത്തന്നുള്ള ക്ലാസ് ഇതാത്തോ. ഓക്കെ നൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഫ്രണ്ട്സിനെ കൂടെ ഷെയർ ചെയ്യുക, പിന്നെ ചെസ്റ്റ് ആവശ്യമില്ലാത്തതൊന്നും കയ്യിൽ വേണ്ട. ഇൻറ്റീരിയർ വർക്ക് ചെയ്യണം, നമുക്ക് നോക്കാം. ടൈം കിട്ടുന്നതനുസരിച്ച് ഞാൻ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ അതാ കയ്യിൽ വേണ്ട, തീരെ വേണ്ട. ടോർച്ച് അമ്പ് വേണ്ട, അമ്പ് വേണ്ട. ഓക്കെ, ഓ അടുത്ത രാത്രി, ഇത് പെട്ടെന്ന് പെട്ടെന്ന് രാത്രി ഉണ്ടല്ലോ, അതാ പ്രശ്നം. ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ഔട്ട്ഡോർ പറഞ്ഞു കേൾക്കാം. നമുക്ക് സൂര്യനുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ, ഇതൊക്കെ വരുന്ന രീതിക്ക് എടുക്കാൻ പറ്റും. നോക്കട്ടെ, കുറച്ചുകൂടെ ബാക്ക്ഗ്രൗണ്ട് എന്ത് വീഡിയോ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്ന ലൈക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കൂടെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻ ഒക്കെ തായ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടക്കച്ച് വീഡിയോയിൽ കാണാം. അതൊക്കെ എല്ലാവരും വെച്ചാലും ഏറ്റാ അവിടെ ആരുള്ളത് നേരിട്ട് നോക്കിയിട്ടാണ് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.